Oh,
അവിടുത്തെ മഴ ഭയങ്കരമാണ്, വെൺമണി എങ്ങനെയാകും എന്ന് ചോദിച്ചു.
മുന്നേ കുർബാന നേർച്ചയായി സമർപ്പിച്ച എല്ലാ
കുടുംബങ്ങളോട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച അനുഗ്രഹം അനുവർത്തമായ കൃപകൾ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നല്ല ആവശ്യങ്ങളോടും നല്ല അധ്വാനങ്ങളോടും അമ്മ ചേർന്നിരിക്കട്ടെ. അനുഗ്രഹമായി കൃപയായി ഈ ജീവിത അനുഭവങ്ങളുടനീളം നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വചന ശുശ്രൂഷയുടെ ദിനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. പ്രത്യേക വേറിട്ട ഗാന ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് കുഞ്ഞ് നമ്മുടെ ശുശ്രൂഷ പ്രധാന ശുശ്രൂഷ ബിജു, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായി ഗാന ശുശ്രൂഷ. പ്രത്യേക ഒരു കൊയറുണ്ടോ ഈ ഇടവകയിൽ നിന്ന് വന്ന വൈദികർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായി നമ്മുടെ ഹൃദയത്തെ ആത്മീയ നിർവൃതിയിൽ ആക്കി അവരോട് നന്ദി അറിയിക്കുന്നു. കുഞ്ഞിനോട് നമ്മുടെ ബിജു അനുഗ്രഹീതമായ ദൈവം കൃപപ്പെടുത്ത ഒരു പ്രധാന ശുശ്രൂഷകനാണ് അദ്ദേഹത്തെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ഗാന ശുശ്രൂഷ നടത്തിയ എല്ലാ അംഗങ്ങളോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലൂടെ പ്രത്യേകത സ്വഭാവങ്ങൾ മാത്രം വെച്ചുകിരിച്ചുള്ള ഒരു ക്ലാസ്സയല്ല. നിങ്ങൾക്കറിയാം നാനാജാതി മതസ്ഥരായ ആളുകൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ, സംഘടനകൾ, വ്യക്തികൾ, പ്രത്യയശാസ്ത്രങ്ങൾക്കും അപ്പുറത്തായ രാഷ്ട്രീയ ഭാവങ്ങൾ, എല്ലാ മത വിശ്വാസികളും, മറ്റു മതസ്ഥരായ ആളുകൾ, നാനാജാതി മതസ്ഥരായ ആളുകൾ നൽകിയ സ്നേഹത്തിൽ അമ്മയോട് കാണിച്ച കടപ്പാടുകൾ പ്രത്യേക നന്ദി അറിയിക്കുക. മാത്രമല്ല എല്ലാ സംഘടനകളോടും YMCA മറ്റ് ഹൈന്ദവ സഹോദരങ്ങൾ, സമീപ ഇടവകൾ, മറ്റ് സഹോദരി സഭകൾ എല്ലാവരും അനുഗ്രഹീതമായ സ്നേഹോഷ്മളമായ ആദരവ് അമ്മയോടെ കാണിച്ചു. പ്രത്യേക എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുക. നമ്മുടെ പെരുന്നാളിൻ്റെ പ്രാരംഭം അനുഗ്രഹീതമായി ആത്മീയമായ ഒരു ഉണർവിലൂടെയാണ് നാം ആരംഭിക്കുന്നത്. കൊടിമരം വെട്ടിയെടുത്ത് ഇടവക ജനങ്ങൾ ഒന്നായി കരത്തിൽ വഹിച്ച് അമ്മയോടുള്ള പ്രാർത്ഥന മന്ത്രങ്ങളാൽ ഉരുവിട്ട് ആ കൊടിമരം ആകാശത്തിലേക്ക് ഉയർത്തുമ്പോൾ മറ്റെന്നും കാണാൻ സാധിക്കാത്ത ഒരു സ്നേഹഭാവം, വിദേശത്ത് നിന്നുള്ളവർ ഓടിയെത്തും അമ്മയുടെ ഈ സ്നേഹഭാവത്തെ മുകളിലേക്ക് ഒന്ന് നോക്കി അനുഗ്രഹത്തെ ഒന്ന് പ്രാപിക്കാൻ, ഈ കൊടിമരം ഉയർത്തുന്നത് മുതൽ നമ്മുടെ അനുഗ്രഹീതമായ ആത്മീയതയുടെ പ്രവാഹം തുടങ്ങുകയാൽ തീർച്ചയായും അനുഗ്രഹീതമായി ഈ നേർച്ച സമർപ്പിക്കപ്പെട്ട നടപടിയിൽ ഷാജിയോടും കുടുംബത്തോടുമുള്ള നന്ദി, അതോടൊപ്പം തന്നെ കൊടിമരം തയ്യാറാക്കി നൽകിയ മുരളി ആശാരിയോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത് ഇടവക ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്നേഹസ്പന്ദനമാണ്. ഒരുമിച്ച് അതേ സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നാണ്, അമ്മയുടെ മുന്നിൽ ഞങ്ങൾക്ക് വേർതിരിവില്ല, ഞങ്ങൾക്ക് വ്യത്യാസമില്ല, ഞങ്ങൾ അനുഗ്രഹപ്രാപ്തിക്കായി അമ്മയെ നിന്റെ മുൻപിൽ കരങ്ങൾ വേലോട്ടുയർത്തുന്നു എന്നാണ് ആ ദർശനങ്ങളുടെ പ്രതീകം. തീർച്ചയായും ഉയർത്തപ്പെടുന്ന കരങ്ങൾക്ക് വ്യത്യാസമില്ലാതെ സ്നേഹഭാവത്തിൽ എന്നും ഒരപ്പത്തിന്റെ അംശങ്ങളായി ഈ ദേശത്ത് അനുഗ്രഹീതമായി ശോഭിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. വീണ്ടും എല്ലാ ആളുകളും ഇതിനോട് സഹകരിച്ച് സ്നേഹഭാവത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോട് കൂടി ഓർക്കട്ടെ. നമുക്ക് ഒരു ഉണർത്തുപാട്ടായിരുന്ന രാജ്യം സംഘവും കരുണാമണി പൊട്ടിച്ച് നമ്മെ ആരാധനയെ കുറച്ചുകൂടി ശ്രേഷ്ഠമാക്കി അദ്ദേഹത്തോട് പ്രത്യേക സന്തോഷം അറിയിക്കും. നമ്മുടെ പെരുന്നാൾ പ്രത്യേക പരസ്യം കൊണ്ടല്ല, വെൺമണി ഇടവകയിൽ ആളുകൾ നാനാജാതി മതസ്ഥർ ഇവിടെ പ്രവഹിക്കുന്നത്. എന്നാൽ അവരനുഗ്രഹമായി കാണുന്ന അനേകം ഈ പെരുന്നാളിന് അവോളം കൈത്താങ്ങൾ നൽകുന്നു എന്നുള്ള നന്ദിയോട് കൂടി ഓർക്കട്ടെ. പെരുന്നാളിനായി നോട്ടീസ് സ്പോൺസർ ചെയ്ത ആളുകൾ, ആർച്ച് നൽകിയ ആളുകൾ, അതിനായി അത്യധ്വാനം ചെയ്ത എല്ലാവരെയും, യുവജനങ്ങൾ എല്ലാവരെയും പ്രത്യേക സന്തോഷത്തോടെ നന്ദി അറിയിക്കും. രാത്രിയിലും പകലും വെളിച്ചം നൽകി മുൻപേ പോയ വാഹനങ്ങൾ, നമ്മൾക്ക് വെളിച്ചമാകുവാൻ അമ്മയോട് നമ്മുടെ ജീവിതത്തിലേക്ക് അല്പം
வெளிச்சம் பகர்ந்துதானே என்ற பிரார்த்தனையோடு நாம இருக்கும்போ முன்பில் வெளிச்சம் நல்கி கிரமீகரிச்சார். ரகு ஸ்ரீபாத வர்கீஸ் கீச்சர் தலைவர் என்னோடுள்ள பிரத்யேகமான சந்தோஷம் அறிவிக்கிறது. கழிஞ்ச வருஷங்களிலே ஸ்ரீபாதம் ரகு இத்தரத்தில் நேர்ச்சியாய் கிரமீகரணங்கள் செய்து എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കും. രണ്ടു വർഷം കൊണ്ടുള്ള നമ്മുടെ മറ്റൊരു പ്രത്യേകത അമ്മയുടെ ചലനചിത്രം വഹിച്ചുകൊണ്ടുള്ള രഥം റാസയ്ക്ക് മുമ്പിൽ സഞ്ചരിക്കുമ്പോൾ അമ്മയുടെ ദർശന ഹൃദയത്തിലേക്ക് മൗനമായി എല്ലാ സമൂഹങ്ങളിലേക്കും ആഴമായി മനസ്സുകളിലേക്ക് ഇറങ്ങുകയാണ്. വളരെ ഭംഗിയായി അലങ്കരിച്ച് ക്രമീകരിച്ച രഥം രണ്ട് വർഷങ്ങളായി യുവജന പ്രസ്ഥാനം അത് ക്രമീകരിക്കുന്നു. അവരോട് പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അത് ക്രമീകരിച്ച തങ്കച്ചൻ തോട്ടപ്പുഴ അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അതിന് പിന്നിൽ പ്രവർത്തിച്ച് അത്യധ്വാനം ചെയ്ത യുവജനങ്ങൾ അവരോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകമായൊരു നിർബന്ധങ്ങളൊന്നുമില്ലാതെ സർക്കാർ സ്ഥാപനങ്ങൾ നമ്മളോട് വളരെ അനുഗ്രഹീതമായ സഹകരണം ഇതുവരെ ചെയ്തു പോയിരുന്നു എന്നുള്ള നന്ദിയോടുകൂടി ഓർക്കട്ടെ. അതിൽ വെൺമണി പോലീസ് സ്റ്റേഷനിലെ നിയമപാലകർ, ഇലക്ട്രിസിറ്റി ബോർഡിലെ അംഗങ്ങൾ, പത്രമാധ്യമങ്ങൾ, നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ ആളുകളും, പ്രത്യേക എല്ലാ സർക്കാർ ഓഫീസുകളും നല്ല സഹകരണം ഈ ദിനങ്ങളിലെല്ലാം നിർവഹിച്ചു പോയിരുന്നു. പ്രത്യേക നന്ദി അറിയിക്കും. നമ്മുടെ നേർച്ച പാച്ചോ ഏറ്റവും അനുഗ്രഹീതമാണ്, സ്വാദിഷ്ടമാണ്, അതിലേറെ അനുഗ്രഹീതവുമാണ്. ഇത് മറ്റുള്ള ഇടവകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ പ്രാർത്ഥനപൂർവ്വം തയ്യാറാക്കുന്നവണ്ണം എന്നുള്ളതുകൊണ്ട് രാവിലെ തുടങ്ങിയ നേർച്ച ഇപ്പോഴും ഉണ്ടോ എന്ന് അന്വേഷിച്ച ആളുകൾ കണ്ടുകഴിയുമ്പോൾ അത് പ്രാർത്ഥനപൂർവ്വം തയ്യാറാക്കാൻ അത്യുദ്ധം ചെയ്ത എല്ലാവരോടും പ്രത്യേക കോളുത്ര പ്രാർത്ഥനയോഗത്തിൽ തെങ്ങുന്നിറങ്ങി ശ്രീ രാജൻ തോമസ് അവരുടെ നേതൃത്വത്തിൽ പ്രത്യേക പാച്ചോ വിഭവ സമാഹരണം ഒന്നാം തീയതി ആരംഭിച്ചത് മുതൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം വീട്ടിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ സമയങ്ങളും ദേവാലയങ്ങളുടെ പരിസരത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇവിടെ വരുന്ന സാധനങ്ങൾ ഓഫീസ് മുറിയിൽ കൃത്യമായി കൊണ്ടെത്തിക്കുന്നത് വളരെ അത്മാർത്ഥമായ ഒരു പ്രാർത്ഥനാപൂർണമായ ഒരു സഹകരണം ഈ പ്രാർത്ഥനാ വിഭാഗത്തിൽ മാത്രമല്ല, ഇന്നലെ രാത്രി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറക്കമുണർന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ നമ്മുടെ ആളുകൾ വരെ എത്ര അനുഗ്രഹീതമായി ഉറക്കമറച്ച് ഈ അനുഗ്രഹീതമായ നേർച്ചയ്ക്ക് വേണ്ടി സഹകരിച്ചിരിക്കുന്നു എന്നുള്ളത് എൻ്റെ കണ്ണുകളെ വിയോധനയിച്ച് തീർച്ചയായും ഈ സ്നേഹ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട രാജൻ തോമസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കഴിഞ്ഞ 8 ദിനങ്ങളിൽ 3 ദിനങ്ങളും പ്രത്യേക വചന ശുശ്രൂഷ കഴിയുന്നതുവരെയും വരുന്ന അതിഥികൾക്കും ഇവിടെയുള്ള ആളുകൾക്കും വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുക്കളയിൽ പാകം ചെയ്യുന്ന രത്നമ്മയോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷമായിരിക്കും. വളരെ നിശബ്ദനായി ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ വലിയ ശബ്ദമൊന്നുമില്ലാതെ ഒരു വ്യക്തി ഈ ദേവാലയത്തിന് ചുറ്റുമുണ്ടായിരുന്നു, അകത്തുമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ കൊച്ചുമുച്ചാണ് വളരെ അനുഗ്രഹീതമായ പ്രാർത്ഥനയോടെ ഈ ദിനങ്ങളിൽ അമ്മയോട് കാണിക്കുന്ന സ്നേഹം ഒരു പ്രയാസവും പൊഷിപ്പൊക്കൊന്നുമില്ല. ഇത് അനുഗ്രഹമാണെന്നുള്ള ചിന്തയിൽ അത്യുദ്ധാനം ചെയ്ത അദ്ദേഹത്തോട് ദൈവം അനുഗ്രഹിക്കേണ്ട പ്രത്യേക സന്തോഷമാണ്. ഈ പെരുന്നാളിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമുണ്ടായി. തീർച്ചയായും എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുമ്പോൾ പ്രത്യേക ജനറൽ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് കുട്ടി മാമോട്ട് ഈ ദിനങ്ങളിൽ ഉടനീളം വളരെ അനുഗ്രഹീതമായി
വളരെ കൃത്യനിഷ്ഠമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി നന്ദി കാണിക്കുന്നു. ദൈവം അംഗീകരിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ശബ്ദവും വെളിച്ചവും ആ മനോഹരമായിരുന്നു എന്ന് ഞാനല്ല മറ്റ് എല്ലാവരും പറയുന്ന ഒരു സന്തോഷ വാർത്ത കേൾക്കുവാനിടയായ ഈ വെളിച്ചം ക്രമീകരിച്ചപ്പോൾ ആലോചനകളെടുത്ത് ഫേസ്ബുക്കിലോ മറ്റെന്തോ ട്വിറ്ററിലോ പേസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യുന്നു. അത് കണ്ട നമ്മുടെ വിദേശത്തുള്ള സഹോദരങ്ങൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, വച്ചാൽ ഈ വർഷത്തെ വെളിച്ചം മനോഹരമാണ്, ആദ്യം തന്നെ പകുതി അനുഗ്രഹമായി, ഇനിയും തുടർന്നും അനുഗ്രഹം തന്നെ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ശബ്ദവും വെളിച്ചവും ഏറ്റവും അനുഗ്രഹീതമായി ക്രമീകരിക്കുവാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കെ വൈ രാജു കോളോത്ര ടിജുഭവൻ അത് വളരെ ഭംഗിയായി ഇവിടെ ക്രമീകരിച്ച ശ്രീദേവി സൗണ്ടിനോട് പ്രത്യേകമായി സന്തോഷമായിരിക്കുന്നതാക്കുമ്പോഴും ഈ സൗണ്ട് സിസ്റ്റം വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. സൗണ്ടിൻ്റെ വ്യതിയാനങ്ങൾ അത് അലോരസപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ട് പ്രയാസങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു പ്രയാസവും ഉണ്ടാകാതെ ശബ്ദവും വെളിച്ചവും അനുഗ്രഹീതമായി ക്രമീകരിച്ചു. അതിന് ചുമതലയെടുത്ത ഇവരോട് പ്രത്യേക കൃത്യമായി രാജ്യോട് സന്തോഷം അറിയിക്കുന്നു. അതിന് ഓർമ്മയുണ്ട് സന്തോഷം അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കും. വളരെ അനുഗ്രഹീതമായി ചെണ്ടമേളം കലാകാരം പഠനം ടീം നിർവഹിച്ചു. അതിൻ്റെ കണ്ണീരായിരുന്ന ശ്രീ രാജൻ നടപടി ഇതെല്ലാം നേരത്തെ തന്നെ ഈ ക്രമീകരണങ്ങളൊക്കെ അത്യുദ്വാരം ചെയ്യുന്നു. അവരോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ വർഷത്തെ ബാലസെറ്റ് ബ്ലൂ സ്റ്റാർ ബാലസെറ്റ് ആയിരുന്നു. അതിൻ്റെ കൺവീനർ കെ എസ് അലോഷ് ഭാഗത്തോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. റാസയ്ക്ക് അനുഗ്രഹീതമായി വെളിച്ചമേല ഗ്യാസ് ലിറ്റ് ക്രമീകരിച്ച ചേർത്തല ജോസ് ജീന ഭാഗത്തോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇടവകയുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഇടവക ജനങ്ങൾ കുഞ്ഞുങ്ങളും പ്രായമായത് വളരെ അനുഗ്രഹീതമായി സംഗീതാത്മകമായി അമ്മയെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഈ റാസയിൽ കടന്നു വരുമ്പോൾ അത് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റെങ്ങും ദർശിക്കാൻ കഴിയാത്ത ഈ സ്നേഹത്തിൻ്റെ ഉണർത്തുപാട്, ഇത് നമ്മുടെ മാത്രം പ്രത്യേകമാണ്, നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ അവകാശമാണ്. തീർച്ചയായും ഇതിന് നിറഞ്ഞു നിന്ന ഇടവക സമൂഹം ഒന്നായി എല്ലാവരും ഒന്നുചേർന്ന് നിന്നപ്പോൾ എന്തൊരു അനുഗ്രഹമായിരുന്നു, അമ്മയുടെ നിറവായിരുന്നു എന്ന് മാറി നിന്ന് നോക്കി ദൈവത്തെ നടത്തപ്പെടുത്താനിടയായപ്പോൾ തീർച്ചയായും അതിൽ ഉണ്ടായിരുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഇടവകാംഗങ്ങളായ മക്കൾ ഇന്ന് പല ആളുകളും ലീവാണ് എന്ന് എന്നെയും വിളിച്ച് അറിയിച്ചു. കാരണം അമ്മയുടെ പെരുന്നാൾ ഞങ്ങൾക്ക് കാണുവാൻ അവസരം ലഭിച്ചു എന്നുള്ള സന്തോഷം അറിയിച്ചപ്പോൾ അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത എല്ലാ ആളുകളോടും പ്രത്യേക അതിനായി നേർച്ചയായി സമർപ്പിച്ച ഉമ്മറ്റം കൊടുത്തതാണ് പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇത് നമ്മുടെ ഈ ദേശത്ത് മാത്രമല്ല, ഇതിനും അപ്പുറത്ത് ആളുകൾ അമ്മയെ സ്തുതിക്കാൻ മുഖാന്തരമാകുമ്പോൾ അത് ഏറെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് അനുഗ്രഹിക്കട്ടെ. പെരുന്നാളിന് നേതൃത്വം നൽകി എല്ലാവരും എല്ലാവരും പ്രത്യേക ഇടവരിലൂടെ ട്രസ്റ്റി ടീസ് ഈ നിരങ്ങളിലൂടെ നീളം വളരെ അനുഗ്രഹീതമായി അധ്വാനിച്ച് ഇത് വിജയിപ്പിക്കാൻ ശ്രമിച്ചു. പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇടവരിലൂടെ സെക്രട്ടറി ബിജു എസ് തോമസ് എല്ലാ കമ്മറ്റിയങ്ങളും ഒരു പ്രയാസവും ഇല്ലാതെ വളരെ അനുഗ്രഹീതമായി ഈ ദിനങ്ങളിലെ എല്ലാ പൂർണ്ണ സമയവും ഇവിടെ ആയിരുന്ന അമ്മയുടെ ഈ അനുഗ്രഹീത ദിനങ്ങളെ ധന്യമാക്കാൻ ചേർന്നിരുന്നു. അവരോടെല്ലാവരും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ പ്രവർത്തകരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ എല്ലാ സംഘടനകളും സംഗീത സ്കൂൾ ബാലിക സമാജം യുവജന പ്രസ്ഥാനം വർത്തമറിയും എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത. ആരും മാറി നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നില്ല, എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് അമ്മ നമ്മെ ആവോളം അനുഗ്രഹിച്ചത്. എല്ലാവരോടും എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഹൈന്ദവ
സഹോദരനോട് സഹോദരി സഹോദരനോട് ബന്ധുവിനോട് 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 ആരോടെങ്കിലും നന്ദി എട്ടു പോയിട്ടുണ്ടെങ്കിൽ അമ്മ തീർച്ചയായും കണ്ടിട്ടുണ്ട്, ആ പേരുകൾ ഓർത്തിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ കൃപയായി തീർച്ചയായും നല്ല യാതൊരു സംശയമില്ല. കർത്താവിനെ നമുക്ക് നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ ബോധപ്പെടുത്താം. അമ്മ ആവോളം നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നന്മകളും ഉയരത്തിലെ ദൈവം എത്ര അനുഗ്രഹീതമായി നമുക്ക് പകർന്നു തന്നു. മറ്റ് മനസ്സിലായ ആളുകൾ ഇവിടെ വന്ന കഴുതിയിലൂടെ നിലവിളിക്കുമ്പോൾ അമ്മ ചൊരിഞ്ഞു തരുന്ന ഈ സ്നേഹത്തെ ഈ കഴിഞ്ഞ 8 ദിനങ്ങളിൽ പ്രാർത്ഥന പൂർവ്വം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവജനമേ, നമ്മോട് അമ്മ കാണിക്കുന്ന സ്നേഹം അതിനായി സമർപ്പിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ഈ അനുഗ്രഹത്തിൽ അതിൻ്റെ വെളിച്ചത്തിൽ ഈ ജീവിതത്തിന് മുഴുവൻ അനുഗ്രഹമാകുവാൻ നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും ഈ സമൂഹത്തിൽ ഒരു വ്യതിരിക്ത വ്യക്തിത്വമാകുവാൻ അത് ഈ വെൺമണി ദേശത്തിന് അനുഗ്രഹമാകുവാൻ അമ്മയുടെ പെരുന്നാളും എല്ലാ വിധമായ പ്രാർത്ഥനകളും നോമ്പും ഉപവാസങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യാത്രയിൽ ഉടനീളം നമ്മോട് സഹിച്ച എല്ലാവരോടും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ റാസയിൽ അല്പം വേഗത കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരുടെയെങ്കിലും പേര് മനഃപൂർവ്വമല്ല, എല്ലാവരുടെയും പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആകാശത്തിന് കിടുവാതകൾ തുറന്ന് മതിയെന്ന് പറയുവോളം അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധിയായ ദാനങ്ങളും കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. അമ്മ നമ്മോട് ചേർന്നിരിക്കട്ടെ. അനുഗ്രഹമായി കൃപയായി എന്നും നമ്മുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വെളിച്ചമായി അമ്മയുടെ കരുണകൾ നമ്മോട് ചേർന്നിരിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിനും ഭാഗം സമർപ്പിക്കാം. അമ്മയുടെ പാദാർത്ഥത്തിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടും ദേവാലയത്തിൽ പുറത്തിറങ്ങി കൊടിയും താഴ്ത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ഈ അനുഗ്രഹീതമായ ഈ വർഷം മുഴുവൻ കാത്തിരുന്ന ഈ അനുഗ്രഹീത ദിനങ്ങളെ നാം പൂർത്തീകരിക്കുന്നത്. ഇത് പ്രാർത്ഥന കൂടെ നമുക്ക് പൂർത്തീകരിക്കാം. ഈ അനുഗ്രഹം നഷ്ടമാകാതിരിക്കട്ടെ. ഈ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടാതിരിക്കട്ടെ. പ്രാർത്ഥനയോടെ സമാധാനത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ ഈ ദേശവും ദേശനിവാസികളും അനുഗ്രഹിക്കപ്പെട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സഹോദര വൈദ്യരെ, നമ്മുടെ ഇടവകാധികാരി എന്നുള്ള നിലയില് ഇടവകൾക്കും ഈ ദേശക്കാർക്കെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട വികാരി ചെന്നിമലച്ച നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായി ഏറെ സന്തോഷമുണ്ട്. എന്നാല് ഇടവകയുടെ വികാരി എന്നുള്ള നിലയില് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും അതുപോലെ ഇടവകയിലെ ദേശത്തെ പട്ടക്കാരുടെയും ഈ ദേശ നിവാസികളുടെയും പേരിലെ പ്രത്യേകിച്ച് ഞാൻ അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ അച്ഛനെ കുറിച്ച് വളർന്നപ്പോൾ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പ്രാർത്ഥനാ ജീവിതവും മാന്യമായ പെരുമാറ്റവും ഒക്കെ കൈമുതലായിട്ടുള്ള ഒരു അനുഗ്രഹീത വൈദികനാണ്. ദൈവത്തിൻ്റെ മുതിരുന്നോട്ടത്തിൽ അനുഗ്രഹകരമായ പ്രവർത്തിപ്പാടുന്നതുകൊണ്ട് ദൈവം വരാനെ സഹായിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അസാധാരണമായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത വർഷം ഒരുപക്ഷെ വികാരിയായിട്ട് ആയിരുന്ന പെരുന്നാൾ നയിക്കുന്ന വേറൊരു പട്ടക്കാരനായിരിക്കും നമ്മൾ 3 വർഷം തികയുകയാണ്. എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നത് ഈ ദേശത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും സാമുദായികമായും രാഷ്ട്രീയമായിട്ടും മറ്റേ സാമൂഹ്യമായിട്ടും എല്ലാം എൻ്റെ ദൈനംദിന ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒത്തിരി യാഥാർത്ഥ്യമുണ്ട്. വെറുതെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ പള്ളിയുടെ പെരുന്നാള് നമ്മുടെ മാത്രം പ്രതീക്ഷയല്ല, ഈ വെൺമണിയിലെ നിവാസികളുടെ മാത്രം പ്രതീക്ഷയല്ല, ചുറ്റുപാടുമുള്ള എല്ലാ ആളുകൾക്കും വളരെ പ്രതീക്ഷയും സന്തോഷവും പ്രത്യാശയും ഒക്കെ പകരുന്നതായ അനുഗ്രഹീതമായ ഒരു പെരുന്നാളാണ്. അത് അനുഭവങ്ങളെ സാക്ഷിക്കുവാൻ കൊണ്ട് സാധിക്കും. റാസ കടന്നു വന്നപ്പോൾ നമ്മുടെ കല്യാത്രയിൽ എന്നോട് ദൈനംദിന ജീവിതത്തിലെ ഇടപെടുന്നതാ ഹിന്ദവ സഹോദരൻ രാഷ്ട്രീയ പാർട്ടിക്കാർ മറ്റത്തരത്തിലുള്ള ആളുകളൊക്കെ അവർ പറഞ്ഞൊരു സാക്ഷ്യം, അച്ഛാ നിങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നത് ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറയുകയുണ്ട്. അത് കേവലം യാഥാർത്ഥ്യം സത്യമാണ്. ഈ പള്ളിയിൽ വരുന്നതായ ആളുകൾ, നേർച്ചകാഴ്ചകൾ,
समर्पण सोष उपरी अभुत ई नम विकार वन जोन डानियल
നമ്മുടെ ദേശത്തിൻ്റെ മേലും ദേശവാസികളോടുകൂടി ഇടവയും